ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ടാങ്ക് വറ്റിക്കാൻ പോവുകയാണ്. ടാങ്ക് എന്ന് പറയുമ്പോൾ അത് കുറച്ച് നാൾ മുമ്പ് നമ്മളതിലേക്ക് മീനെല്ലാം അപ്ലോഡ് ചെയ്തിരുന്നു. അതായത് മീനെന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ ആൽബിനോ ക്യാറ്റ്ഫിഷും സക്കറും വാളയൊക്ക. വാളക്കൊക്കെ പരിക്ക് പറ്റിയതാണ്. ഗാറൊക്കെ അടിച്ച് ഒരു പരിവാക്കിയപ്പോഴാണ് ഗാറിൻ്റെ ടാങ്കിൽ നിന്ന് നമ്മൾ മാറ്റിയത്. നിങ്ങൾ ആ ഗാറിൻ്റെ ടാങ്കിൽ നിന്ന് പിടിക്കുന്ന വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നേരെ ചെന്ന് നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിയാൽ അകത്തേക്ക് കിടപ്പുണ്ട്. ടാങ്ക് പറ്റിക്കുന്ന വീഡിയോസ് എല്ലാം നമ്മൾ പ്ലേലിസ്റ്റിൽ സെപ്പറേറ്റ് ആക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും കയറി കണ്ടു നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം ടാങ്ക് പറ്റിക്കുന്ന വീഡിയോ ഇല്ലേ, ടാങ്കിൽ നിന്നും എന്തൊക്കെ കിട്ടുമെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം കാണത്തില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർ ആ വീഡിയോ പോയി കണ്ടു നോക്ക്. അതുമാത്രമല്ല, നമ്മുടെ ഇപ്പോൾ പറ്റിക്കാൻ പോകുന്ന ടാങ്കിൽ ഒന്നിൽ കൂടുതൽ ആൽബിനോ ക്യാറ്റ്ഫിഷുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ സൈസ് ഞാൻ കാണിച്ചു തരാം. അതായത് ആൽബിനോ എന്ന് പറയുമ്പോൾ വെള്ളമുഷികൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം. വെള്ളം എന്ന് പറഞ്ഞാൽ പച്ച എന്ന് പറഞ്ഞാൽ കട്ട പച്ച കളറാണ്. ഇങ്ങനെ കൈകൊണ്ട് കോരിയാൽ ഇരിക്കും കുറേ പച്ച ആൽഗെ. അപ്പം ആൽഗെ ഇങ്ങനെ നിറച്ച് കണ്ടൻറ്റ് കൂടി കിടക്കുകയാണ്. എങ്ങാനും മീൻ തട്ടിപ്പോകുമെന്ന് ഓർത്തുള്ള പേടി കൊണ്ടാണ് നമ്മളിങ്ങനെ വെള്ളം വറ്റിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, അപ്പോൾ ഏകദേശം 2 മീറ്റർ ലെങ്ത്തും 1 മീറ്റർ വിഡ്ത്തുമുള്ള ടാങ്കിലാണ് നമ്മൾ ഇവിടുത്തെ ഇട്ടിരിക്കുന്നത്. ആഴം കുറവാണ് കേട്ടോ ഗൈസ്. ഇതിപ്പോൾ ഞാൻ നോക്കിയിട്ട് ഒരു 1 അടി ആഴമൊക്കെ ഈ വെള്ളത്തിനുള്ളൂ. അപ്പോൾ അവത്തിൽ നമ്മുടെ കുളവാഴയിലൊരു പുഴു ഇരിപ്പുണ്ട്. അതിനെ പിടിച്ച് നമുക്ക് നമ്മുടെ ഗാറിന് കൊടുക്കാം. അത്യാവശ്യം വലിയ സൈസുള്ള പുഴുവാണ്. പിന്നെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് നോക്കിയറിയാം, അല്പം മോശമാണ്. മോശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പായൽ നോക്കിയറിയാം, പായലെല്ലാം നല്ല രീതിയിൽ ഇറക്റ്റ് ആയിട്ടിരിപ്പുണ്ട്. അതായത് പായലിപ്പോൾ ചീഞ്ഞിട്ടില്ല. പായൽ ചീഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ചീത്തയാണെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഇത് വെള്ളത്തിനിങ്ങനെ കളറിങ്ങനെ കിടക്കുന്നതെന്നേ ഉള്ളൂ. മീനിനെല്ലാം സർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളമാണ്. പക്ഷേ ആൽഗയുടെ അംശം അല്പം കൂടുതലാണ്. അന്നും പറഞ്ഞ് എക്സ്ട്രീംലി കൂടുതലല്ല, അതുകൊണ്ട് മീനുകളെല്ലാം സർവ് ചെയ്യും. ഞാൻ ആ പുഴുവിനപ്പം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഗാറിന് ഇനി വെച്ച് കൊടുക്കണം. അപ്പോൾ ഗാറിപ്പോൾ അടി വന്ന് നിൽപ്പുണ്ട് കേട്ടോ ഗായ്സ്. അത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റത്തില്ല ഫോണിൽ കൂടെ, എനിക്ക് പക്ഷേ കാണാൻ പറ്റും. എന്തായാലും ഗാറിൻ്റെ ആ ഒരു സ്ട്രൈക്ക് ഇപ്പം തന്നെ ഉണ്ടാകും. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരുന്ന വെച്ചാൽ മതി. ഇത് എന്ത് പുഴുവാന്നറിയത്തില്ല, ചിത്രശലഭത്തിൻ്റെ മറ്റേ പ്യൂപ്പയാണോ അല്ലല്ലേ. അപ്പോൾ ഇതായിരുന്നു സ്ട്രൈക്ക്. നല്ല രീതിയിൽ സ്ട്രൈക്കൊക്കെ ഞാൻ ഇടാൻ നോക്കാം. ഒരു ഗോപ്രോ ഒക്കെ വാങ്ങട്ടെ, അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. സപ്പോർട്ടെന്ന് പറഞ്ഞാൽ ലൈക്കും ഷെയറും. ഇപ്പോൾ ഒരു ലൈക്ക് ഇട്ടേക്ക് ഗൈസ്. അപ്പോൾ നമുക്ക് വെള്ളം വറ്റിക്കുന്ന സീക്വൻസിലേക്ക് പോകാം. അപ്പോൾ വെള്ളം കോരി കളയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ കട്ട കട്ട പച്ച കളറാണ്. മീനൊക്കെ ഇടക്കിടക്ക് കാലായിട്ടൊക്കെ വന്ന് കൊത്തിയിട്ടൊക്കെ പോകേണ്ടതാണ്. ഞാൻ ഇടക്കിടക്ക് ചാടുന്നത് എന്നുവെച്ചാൽ ഭയങ്കര സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാണ്. അതിൻ്റെ മുള്ള് കൊണ്ടാണ് തീർന്ന്, നല്ല വേദനയായിരിക്കും. അപ്പോൾ വെള്ളം വറ്റിച്ചപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ നല്ല രീതിയിൽ പച്ച ആൽഗയാണ് കേട്ടോ ഫുൾ. ഇപ്പോൾ ആൽഗി കണ്ടൻറ്റ് കൂടിയെന്ന് പറഞ്ഞത് ഭയങ്കര ഓപ്പൺ ടാങ്ക് അല്ലേ, മുകളിൽ നിന്ന് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് ആൽഗി കണ്ടൻറ്റ് കൂടിയത്. അതുമാത്രമല്ല, ഞാൻ ഇടക്കിടക്ക് ഈ ലിവറും അവക കോഴിയുടെ വേസ്റ്റ് അതൊക്കെ ഇട്ട് കൊടുക്കും, കുടലൊക്കെ. അപ്പോൾ അതൊക്കെ കിടന്നിട്ട് ഈ മുഷി കഴിക്കാണ്ട് വരുമ്പോഴാണ് അതവിടെ കിടന്ന് ഈ ന്യൂട്രിയൻറ്റ് കൂടിയിട്ട് ആൽഗ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വാള, കുരിവാള, അക്യൂറിയം ഷാർക്ക് അല്ലെങ്കിൽ ഇറിഡിസൺ ഷാർക്ക്. അപ്പോൾ ഇതിനായിരുന്നു ഗാറ കടിച്ചൊരു പരിവാക്കിയത്. നമ്മൾ ഗാറിനെ പിടിക്കുന്ന വീഡിയോ കണ്ടില്ലെങ്കിൽ കയറി നോക്കണം കേട്ടോ ഗായ്സ്. അപ്പോൾ ഗാറ കടിച്ച് പരിവാക്കിയിട്ട് നല്ല രീതിയിൽ മുറിവേറ്റ മീനായിരുന്നു. അപ്പോൾ എടുത്തൊരു ഫോട്ടോ നിങ്ങൾ ആ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം. അച്ഛാ മേത്തൊക്കെ ഒരു കറുത്ത പാട് കണ്ടില്ലേ വള്ളി പോലെ, അവിടെയൊക്കെ ചോരായിരുന്നു കേട്ടോ. അച്ഛാ ഞാനിത് സർവൈവ് ചെയ്യത്തില്ലെന്നേ ഓർത്തിരിക്കുകയായിരുന്നു. ബട്ട് എന്തോ ഭാഗ്യത്തിന് ഇതിപ്പോൾ സർവൈവ് ചെയ്തു. എന്നുവെച്ചാൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റി കൂടുതലുള്ള ഒരു മീനാണ് ഈ അക്യൂറിയം ഷാർക്ക് എന്നൊക്കെ പറയുമ്പോൾ. എന്നുവെച്ചാൽ അത്യാവശ്യം വലിയ സൈസ് ആകണം, ചെറുതൊക്കെ വാങ്ങിയാൽ ചിലപ്പോൾ ചത്തുപോകും. ഇമ്മ്യൂണിറ്റി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ മുറിവെല്ലാം പറ്റിക്കഴിഞ്ഞ് ഇത് ഈസി ആയിട്ട് സർവൈവ് ചെയ്യും. ഞാൻ ട്രീറ്റ് ഒന്നും ചെയ്യാറില്ല, ഇത് ഈ സാധാ വെള്ളത്തിൽ തന്നെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഗായ്സ് നമ്മുടെ ഗോപനും മോളി അല്ലെങ്കിൽ ഡോലു ബോലു, നമ്മുടെ ഇരട്ട കുട്ടികളാണ്. അതായത് കുറേ നാൾ 1.5 വർഷമായിട്ട് ഏകദേശം നമ്മുടെ കയ്യിലുണ്ട്. ചെറുതായിരുന്നപ്പോൾ തൊട്ട് കൊണ്ടുവന്നതാണ്. 30 രൂപക്ക് ഒരെണ്ണം പീസ് കടയിൽ നിന്ന് വാങ്ങിയതാണ്. അങ്ങനെ ഒരു 10 എണ്ണം ഉണ്ടായിരുന്നു, കുറച്ച് ചാടിപ്പോയി, ചിലത് ചത്തുപോയി, അങ്ങനെയൊക്കെ പോയി. മഴയത്തൊക്കെ പോയി, ഫ്ലഡൊക്കെ വന്ന ടൈമിൽ. ഇപ്പോൾ 2 എണ്ണമുണ്ട്, ഏകദേശം 1 അടി+ സൈസ് ഉണ്ട് കേട്ടോ. 2 ഉണ്ട്, ബട്ട് നിങ്ങൾക്കാണ് ഈ ഒരെണ്ണമാണ് വലുത്, മറ്റേത് ചെറുത്. അതിൻ്റെ കൂട്ടത്തിൽ സക്കര കിടപ്പുണ്ട്, അത് നിങ്ങൾ നോക്കണ്ട. പിന്നെ ഈ ടാങ്കിൽ കിടക്കുന്ന മണ്ണെന്ന് പറഞ്ഞാൽ ഞാനിട്ടതല്ല, ഈ മഴയത്തൊക്കെ ഒലിച്ച് ഇതിൻ്റെത്തൊക്കെ വന്നെയാണ്. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ ടാങ്കിൽ ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ ജപ്പാൻ വെള്ളമാണ്, നിങ്ങൾക്ക് അറിയാലോ. നല്ല ക്ലിയർ ആണ്, നമ്മളിപ്പോൾ ജപ്പാൻ വെള്ളം നിറച്ചിട്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊരു മീൻ ടാങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതെന്താണെന്ന് നിങ്ങൾക്കറിയോ, ഇത് മറ്റേ സ്പോട്ടഡ് ഗവറാണ് കേട്ടോ ഗൈസ്. എന്നുവെച്ചാൽ നമ്മുടെ സാധാ തോട്ടിലൊക്കെ ഉള്ള അതിൻ്റെ ഈ അനൽ ഫിൻസിൻ്റെ അവിടെ, അതായത് താഴത്തെ ഫിൻസിൻ്റെ അവിടെ
നിങ്ങൾക്ക് കാണാൻ നല്ല രീതി ഒരു വയലറ്റ് ആവക ഒരു കളറേഷൻ ഉണ്ട്, ഒരു റെയിൻബോ വയലറ്റ് ഓറഞ്ച് കൂടി മിക്സ് ആയിട്ടുള്ള കളറേഷൻ മഞ്ഞുണ്ട്. അത്ര ക്ലിയർ അല്ല. ഫോണിന് 15% ചാർജ് ഉള്ളായിരുന്നു കേട്ടോ ഗായ്സ്, അതുകൊണ്ട് ഫ്ലാഷ് അടിക്കാനും മേലായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുത്ത് തീർക്കണമല്ലോ എന്നോർത്ത് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഇത് ഫീമെയിലാണ് കേട്ടോ, എന്നുവെച്ചാൽ മുമ്പ് ഇതിന് വയറ് വയറ് തിരുപ്പുണ്ടായിരുന്നു എൻ്റെ കിട്ടിയ ടൈമിൽ. ഈസി ആയിട്ട് ബ്രീഡ് ചെയ്യാൻ പറ്റുന്ന മീനാണ്. ഞാൻ ഇതിനു മുമ്പ് ബ്രീഡ് ചെയ്തിട്ടുണ്ട്, ബട്ട് മൊയിനെയും അട്ടിമയൊന്നും ഇല്ലായിരുന്നു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ. അതുകൊണ്ട് ബേബീസ് ഒന്നും അങ്ങനെ അധികം സർവൈവ് ചെയ്തില്ല. 1-2 എണ്ണമൊക്കെ തന്നെ സർവൈവ് ചെയ്ത് വന്നു. ഞാനൊന്നും തീറ്റയൊന്നും അധികം വിട്ട് കൊടുത്തില്ല. സാധാ പെല്ലറ്റ് ഈ ടാങ്കിലുള്ള ആൽഗയൊക്കെ കൊത്തിത്തിന്നും സർവൈവ് ചെയ്ത് വന്നു. അപ്പോൾ ഗായ്സ് എൻ്റെ കയ്യിലൊക്കെ ചോര ഉണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾക്കറിയാലോ കാലിലും ചോര, അത് മറ്റാരുടെയും ചോരയല്ലേ എൻ്റെ ചോര തന്നെയാണ്. ഗായ്സ് വീഡിയോ എടുക്കുന്നതിനിടെ കൊതുക് അടിച്ചതാണ് കേട്ടോ, കൊതുകൊക്കെ അടിച്ച് കൊതുകിൻ്റെയൊക്കെ കടിയും കൊണ്ട് നിന്നും ചിലപ്പോൾ ഡെങ്കു വരെ വരാം. എന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ മോശമാണ് കേട്ടോ, കണ്ണീ ചോരയില്ലാത്തവരാകും ഷോ. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലക്കോ, നമ്മുടെ ജൈൻ പ്ലക്കോ ആണ്, അതായത് അഥവാ സക്കർ ഫിഷ്, ടാങ്ക് ക്ലീനിങ് ചെയ്യുന്ന ഫിഷാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സൈസ് ഉണ്ട്. ഇതും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഒരെണ്ണം കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ, ഈ ചെറുത്. മറ്റേത് 1 വർഷത്തോളം ആയി കേട്ടോ. നല്ല രീതി എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഫിൻസും അനൽ ഫിൻസും വെൻട്രൽ ഫിൻസ് എല്ലാം നല്ല രീതി എക്സ്റ്റെൻഡ് ആണ്. അതിൻ്റെ ഈ മുള്ളാണ് സീൻ, ഇടതുവശത്തും വലതുവശത്തുള്ള ഈ ഗിൽസിന് സൈഡിലുള്ള മുള്ള്, അത് ഒരെണ്ണം കുത്തി കയറിയാൽ നല്ല സുഖമായിരിക്കും. ഞാൻ പറയുന്നില്ല, എന്നുവെച്ചാൽ ടാങ്കിലൊക്കെ കിടക്കുന്ന വേസ്റ്റിൽ നല്ല രീതിയിൽ തിന്ന് ഇതിപ്പോൾ തടിച്ച് കൊഴുത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ആ സ്കെൽറ്റൺ സ്ട്രക്ചർ കണ്ടല്ല ഗായ്സ്, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നല്ല രീതിയിൽ ബോഡി അപ്പർച്ചറൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ കണ്ടല്ലോ, ഒരു പുലിയുടെ പോലത്തെ ഒരു സെറ്റപ്പാണ്, ജാഗുവാറിൻ്റെ കളറേഷനൊക്കെയാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ആൽബിനോ സക്കറും ഉണ്ട്, നിങ്ങൾക്കറിയാമല്ലോ ഗായ്സ് നമ്മളതിൻ്റെ വീഡിയോ ഒക്കെ ഇടാറുള്ളതാണ്. അപ്പോൾ അതിനെ ഇതിനെ കൂടി വെച്ചിട്ട് കാണിക്കാം. പിന്നെ ഈ പിടിച്ചു വെച്ചിരിക്കുന്ന മീനുകളെല്ലാം നമുക്ക് ടാങ്കിലേക്ക് അതൊക്കെ ഇടാം. വാളയൊക്കെ ഇടുന്നുണ്ട്. വാള എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വാങ്ങി വളർത്തണം കേട്ടോ ഗായ്സ്. 20 വർഷം വരെയും ജീവിക്കുന്ന മീനാണ് നമ്മുടെ ക്യാറ്റ് ഫിഷ്, എല്ലാം ഹാപ്പി ആയിട്ട് കിടപ്പുണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ പായലെല്ലാം നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മുടെ ഗാറിൻ്റെ ടാങ്കിൽ നിന്ന് എടുത്തിടിയാണ്. അത്യാവശ്യത്തിന് പായലിട്ടേച്ചാൽ മതി, പായലുള്ളത് വളരെയധികം നല്ലതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.